നമസ്കാരം ഇക്കാലത്ത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ഗുരു ശിഷ്യ ബന്ധത്തെ പറ്റിയാണ് ഏകദേശം 29 വർഷം മുൻപ് ഒരു അധ്യാപിക തന്റെ ശിഷ്യനെ തന്റെ വിദ്യാർത്ഥിക്ക് എഴുതിയ ഒരു എഴുത്ത് ഇല്ലെങ്കിൽ എഴുതിയ ഒരു എഴുത്ത് അത് നിധി പോലെ സൂക്ഷിച്ചു വെക്കുകയും 29 വർഷങ്ങൾക്ക് ശേഷം ആ അധ്യാപികയെ തേടിപ്പിടിച്ച് കണ്ടെത്തി ആ കത്ത് വായിക്കാൻ കൊടുക്കുന്നതുമായിട്ടുള്ള ഒരു സംഭവമാണ് ഇനി പറയാനുള്ളത് ഡോക്ടർ സംഗീത് രവീന്ദ്രൻ എന്നാണ് ആ വിദ്യാർത്ഥിയുടെ പേര് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് പ്രകാശം പരത്തുന്ന കത്തും എൻ്റെ ഹൃദയസാക്ഷ്യവും 10-ാമത്തെ വയസ്സിൽ ആദ്യമായി എന്നെ തിരക്കി വീട്ടിലേക്കെത്തിയ ഒരു മറുപടി കത്തിൻ്റെ പ്രകാശത്തിൽ 3 പതിറ്റാണ്ട് കഴിഞ്ഞും നിറഞ്ഞു നിൽക്കുന്ന നിമിഷങ്ങളാണിത് കാലാന്തരത്തിൽ നിറവേദങ്ങളൊന്നും തന്നെ തിളക്കം മായ്ച്ചു കളഞ്ഞിട്ടില്ലാത്ത ആ കത്തെഴുത്തുകാലത്തിൻ്റെ ഓർമ്മകളിൽ എൻ്റെ അക്ഷരവരികളിൽ ഇരട്ടി പ്രകാശം പരത്തി സിസ്റ്റർ ജോഡിറ്റ് എന്ന അധ്യാപികയും ചേർന്ന് നിൽക്കുന്നു അവിടെയും ഇവിടെയും സുഖം എന്നുറപ്പിച്ചാൽ പിന്നെ അകലങ്ങളിലേക്ക് മാഞ്ഞു പോകും ചില കത്തുകൾ നിറം മങ്ങി അക്ഷരങ്ങൾ മാഞ്ഞ് ഓർമ്മകളുടെ പടിയിറങ്ങിപ്പോകുന്ന അത്തരം കത്തുകൾക്കൊപ്പം മേലിൽ ഇല്ലാതായി പോകുന്ന ചില വിലാസങ്ങളുണ്ട് പക്ഷേ മറവിയുടെ മഹാസമുദ്രങ്ങളിലേക്ക് വീണലിഞ്ഞു പോകാത്ത ചില കത്തുകളുമുണ്ട് മേൽവിലാസം തിരക്കി വിശേഷങ്ങൾ ചോദിച്ചറിയാനെത്തി പിന്നെ ജീവിതത്തോട് ചേർത്ത് വെച്ച് തുന്നിയ ചില കത്തുകൾ അത്തരം ഒരു കത്തിൽ നിന്നും വേർതിരിച്ചെടുത്ത മേൽവിലാസം തിരക്കി തിരഞ്ഞെത്തിയാണ് ഇപ്പോഴിതാ ഞാൻ എൻ്റെ ജീവിതാക്ഷരങ്ങൾക്ക് പ്രകാശമേകുന്നത് മറവിക്കും ഓർമ്മകൾക്കും ഇടയിൽപ്പെട്ട് നട്ടം തിരിയാതെ ജീവിത തീരത്തേക്ക് എന്നും ചേർന്ന് നിന്നിട്ടുള്ള ആ കത്തിനെക്കുറിച്ച് പറയാതെ വയ്യ എൻ്റെ മേൽവിലാസം തിരക്കി വീട്ടിലേക്ക് ആദ്യമായി ഒരു കത്ത് കടന്നു വരുന്നതും ആ കത്തിനുള്ള മറുപടി കത്തായിട്ടായിരുന്നു സിസ്റ്റർ ജോഡിറ്റ് എന്നെ 4-ാം ക്ലാസ്സിൽ പഠിപ്പിച്ചു പോയ ടീച്ചറുടെ വിശേഷം തിരക്കി എഴുതിയതായിരുന്നു എൻ്റെ ആദ്യത്തെ കത്ത് മറ്റൊരു സ്കൂളിലേക്ക് സ്ഥലം മാറിപ്പോയ കന്യാസ്ത്രീ കൂടിയായ അധ്യാപികയുടെ വിശേഷങ്ങൾ തിരക്കി കത്തെഴുതുക എന്നത് അന്നത്തെ ഒരു 10-വയസ്സുകാരൻ്റെ സ്നേഹം കലർന്ന കൗതുകമോ ആഴത്തിൽ പതിഞ്ഞുപോയ ഗുരുശിഷ്യ ബന്ധമോ ഒക്കെ ആയിരുന്നിരിക്കണം 75 പൈസയുടെ ഇംഗ്ലണ്ടിൽ ഞാൻ അന്ന് എഴുതിയച്ച സുഖാന്വേഷണങ്ങൾക്ക് ടീച്ചർ എഴുതിയ മറുപടി കൃത്യമായി എന്നെ തിരഞ്ഞു വന്നു ആ നിമിഷത്തിൻ്റെ നിർവൃതി ഇപ്പോഴും ഉള്ളം കുളിർപ്പിക്കുന്നുണ്ട് ആദ്യമായി വന്ന കത്ത് ഹൃദയത്തിൻ്റെ ഭാഗമാകുകയായിരുന്നു കാലത്തിൻ്റെ കടന്നുപോക്കിൽ കത്ത് സർട്ടിഫിക്കറ്റുകൾക്കൊപ്പം സൂക്ഷിച്ചു 3 പതിറ്റാണ്ട് എത്തുമ്പോഴും കത്ത് ഭദ്രമായി തന്നെ ഉണ്ടായിരുന്നു ജോലി തിരക്കുകൾക്കിടയിൽ പ്രിയ അധ്യാപികയെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും കാണാൻ കഴിഞ്ഞില്ല പാലക്കാട് പഴമ്പാലക്കോട് SMM ഹൈസ്കൂളിലെ അധ്യാപകനായ എനിക്ക് നാടുമായി അതായത് പാല 4 വർഷമായി അടുത്തിടപെടാൻ കഴിഞ്ഞതുമില്ല അടുത്തിടെയാണ് പ്രിയപ്പെട്ട ടീച്ചർ പാല പുലിയന്നൂരിലെ പ്രൊവിഷൻസ് ഹോമിലുണ്ടെന്ന് അറിഞ്ഞത് 30 വർഷം മുമ്പ് എഴുതിയ കത്തുമായി അങ്ങനെ ടീച്ചറെ തിരഞ്ഞ് ഞാൻ പുറപ്പെട്ടു അങ്ങനെയാണ് ഡോക്ടർ സംഗീത് രവീന്ദ്രൻ എന്ന എൻ്റെ 2-ാമത്തെ കവിതാ സമാഹാരമായ ഹൃദയസാക്ഷ്യം എന്ന പുസ്തകം ടീച്ചറെ കൊണ്ട് തന്നെ പ്രകാശിപ്പിക്കണമെന്ന് തീരുമാനിച്ചത് മാധ്യമപ്രവർത്തകനും ഗ്രന്ഥകാരനുമായ EB J ജോസ് ടീച്ചറിന് പുസ്തകം നൽകി പ്രകാശനം നിർവഹിക്കുകയും ചെയ്തു ഇതാണ് ഡോക്ടർ സംഗീത് രവീന്ദ്രൻ എന്ന ഒരു കഥാകൃത്ത് കൂടിയായ ആ പഴയ വിദ്യാർത്ഥിയുടെ ഓർമ്മക്കുറിപ്പുകളാണ് നമ്മൾ ഇപ്പോൾ കേട്ടത് 29 വർഷം ആ അധ്യാപികയുടെ എഴുത്ത് ഇല്ലണ്ടിൽ എഴുതിയ എഴുത്ത് ഒരു നിധി പോലെ സൂക്ഷിച്ചു വെക്കുകയും 29 വർഷത്തിന് ശേഷം ആ അധ്യാപികയെ തിരഞ്ഞു പിടിച്ചു പോയി കണ്ടുപിടിക്കുകയും ചെയ്ത ഒരു അപൂർവ വിദ്യാർത്ഥി അധ്യാപക ബന്ധത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്